സന്തോഷമാക ഹിക്കാത്തത് ചിലയെടുത്ത് ചാരം ചിലയെടുത്ത് പുക എന്താ അറിവൊന്നും പ്രതികരിക്കാത്തത് എന്തിനാ സഹിക്കുന്നത് പുക പുക വിലയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ാണോടാ പല്ലി തേക്കുന്നേ സാറേ പിന്നെ ആട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ജയമാർ ഏട്ടൻ. മോഹനവല്ലി എന്റെ പുതിയ കവിതയുടെ പേര് കേട്ടോമേ, പച്ചമാങ്ങാത്തോലി. അല്ലെങ്കിൽ വേണ്ട, അമ്മ തന്നെ നല്ലത്. അനൂപ്ചന്ദ്രൻ അളിയാ, നിങ്ങൾക്കറിയാമോ പതിനെഴുതി കാത്ത പാൽക്കാരൻ പയ്യനെ കുറെ പെൺകുട്ടികൾ ചേർന്ന് പീഡിപ്പിച്ചു വന്ന സ്ഥലം ആ ഹോസ്റ്റൽ. അളിയാ, ഞാൻ പറയുന്ന കേക്ക്, അങ്ങോട്ട് പോകണ്ട. യഥാർത്ഥത്തിൽ ആള് വന്നു എന്റെ പൊന്നേ, ഒന്നും പറയല്ല. അത്ഭുതം അത്ഭുതം അത്ഭുതം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ കണ്ണി കണ്ട പെമ്പിള്ളാരൊക്കെ ഏത് പാദരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിക്കുമ്പോ ദേഷ്യങ്ങളായി കാര്യങ്ങളായി. സഹോ അന്ന് എന്നോട് അമ്മ എപ്പോഴും ഉണ്ടാണ്ട് തോന്നാട്ടോ. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാ ആ വിളിയൊക്കെ ആരില്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര വിഷമാടാ. എന്താ കണി നീയാണല്ലോ കണി, എന്താ കണി, നിന്റെ മയൽപ്പിലി സമ്പൂർണ്ണ പരാജയട്ടോ. താങ്ക് യു. അടുത്തതായിട്ട് കിരൺ. സണ്ണിവി. ഇറങ്ങിക്കോണം സാത്താന്റെ ഹയർ റേഞ്ചിൽ നിന്ന്, അല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. ഇതെന്താ സോമ, നിന്റെ അപ്പൻ തങ്ങാടി വരുന്ന അടയോ? താങ്ക് യു. ഏഷ്യാൻ്റെ തന്നെ സ്വന്തം കമന്റേറ്റർ ഷേജു ദാമോദരൻ ചേട്ടൻ. ഫുട്ബോളിനൊക്കെ കമന്ററി തരുന്ന ഷൈജു ദാമോദരൻ. അദ്ദേഹത്തിന്റെ രണ്ട് വെർഷനാണ്. ആദ്യം ഐ എസ് എല്ലിലെ വെർഷൻ, പിന്നെ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിലെ വെർഷൻ. ആദ്യം ഐ എസ് എല്ലിലെ വെർഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അത്ഭുതകരമായ ഗോൾ കേരളത്തിന് വേണ്ടി. ഇഞ്ചുറി ടൈമിൽ കണ്ണൂരിന്റെ സ്വന്തം, കേരളത്തിന് സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം സി കാവിനീത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാർച്ചിംഗ് ഇൻടു ദ ഫൈനൽസ് ഓഫ് ഐഎസ്എൽ 2018. കേരള ബ്ലാസ്റ്റേഴ്സിന് ഓരോ മലയാളിയും കാത്തിരുന്ന ആ അത്ഭുത ഫൈനൽ ഇതാ ഈ ഞായറാഴ്ച കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ. ശ്വാസം അടക്കി പിടിച്ച് വീർക്കടക്കി പിടിച്ച് സോച്ചി ഫ്രീ കിക്ക് എടുക്കുന്നു. ക്രിസ്റ്റിയാനോ റൊണാൾഡോ, റൊണാൾഡോ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഈ ഭൂഗോളത്തിൽ? Why this man is called the genius? ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് ഈ സ്ഥാനം അർഹനായത് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന ഗോൾ. നാൻ വന്നിട്ടെന്ന് സൊല്ല്, തിരുമ്പി വന്നിട്ടെന്ന് സൊല്ല്, റോണോ വന്നിട്ടെന്ന് സൊല്ല്, ക്രിസ്റ്റിയാനോ റൊണാൾഡോടാ. ഇത്രയും ഒച്ചയൊക്കെ എടുത്തിട്ടേ ഇനി അടുത്തൊരു സ്റ്റാറിലോട്ട് പോകുമ്പോ എന്തൊരു പാടാ, നല്ലൊരു കൈയടി കൊടുക്കണം. പാവം ഇതോര് കഷ്ടപ്പെട്ടിട്ടാ പറയണേ. വില്ലൻ, മലയാളത്തിലെ വില്ലൻ, എല്ലാത്തിലും നല്ല ക്യാരക്ടർ ചെയ്യുന്ന പ്രകാശ് രാജ് സാർ. പ്രകാശ് രാജ്. എന്നാ പണ്ണുവാ മാക്സ് മാ കോർപ്പിക്കൊണ്ട നിപ്പ അങ്ങനെ അല്ല സാർ. തരുമാ നാണോ അമിതാഭ് ബച്ചനും ബിസിനസ് പാർട്ട്നർസ് ഉള്ള തുപ്പല്ല കളമ്പിട്ട വീഡിയോ ഉങ്ക സൂപ്പർ സ്റ്റാർ രജനികന്ദൻ നാണും ബിസിനസ് പാർട്ട്നർസ് ഉള്ള തുപ്പല്ല കട്ടിപ്പിടിച്ച വീഡിയോ. എനക്കും ഇന്ന് രണ്ടു പേർക്കും ഏത് സംബന്ധം ഇല്ല. ആടാ ഇരുക്കാ ഇല്ല എന്നൊക്കെ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്ക 10 വർഷമാകും. ലളിത അനാമലയെ അടിവാർത്തി എന്ന് കൊള്ളയവേ.
നല്ല തമിഴ് സംസാരിക്കുന്നത് കേൾക്കാൻ. ശരിക്കും തമിഴ്നാട്ടിൽ വളർന്ന ഒരാളെ പോലെ സംസാരിക്കുന്നു. എങ്ങനെ എപ്പോഴും ഇന്ത മാതിരി തമിഴ് പേശരുത് പയ്യേ. പക്ഷെ റിമി കബാലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നതാണ്. തമിഴിൽ ഇങ്ങനെ നമ്മൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മീസേ മുറുക്കിട്ട് ഉല്ലുങ്ങി കെട്ടിട്ട് ഹേ കബാലി അപ്പടി സ്വന്തനാ കുനിഞ്ച് സൊല്ല് സൊല്ലും കേച്ചമ്മ അപ്പടി വന്ന് നിക്കട ഇത് അന്ത മാതിരി കബാലിയുടെ ഇത് കബാലി. എന്നമ്മോ പേസിട്ടാങ്കാറേ റിമി സൂപ്പർ. നസീർക്ക ഭാവിയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആകാനുള്ള ഒരു ക്വാളിറ്റീസ് ഇല്ലേ നമ്മുടെ റിമിക്ക്? ഭാവിയിലോ, ഇപ്പോഴേ ആണല്ലോ. ശബ്ദം അനുകരിക്കുന്നില്ലാന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം മിമിക്രി തന്നെയല്ലേ. റിമിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശബ്ദം ഏതായിരിക്കും നസീർക്കയുടെ? റിമിക്ക് ഏറ്റവും റിമിയുടെ സൗണ്ടുമായിട്ട് തഥാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നെന്ന് തോന്നുന്ന ഒരു സ്റ്റാർ ഫിലോമിന് ചേച്ചിയായിരിക്കും. ആൻഡ് കിരൺ, നമുക്കൊരു ലാസ്റ്റ് ഫൈനൽ ഒരു എൻഡ് പെർഫോമൻസ് ആയിട്ട് ആരുടെ ശബ്ദം മിമിക് ചെയ്യാം? ഒരു കൊല്ലംകാരനായ നെൽസൺ ചേട്ടന്റെ ശബ്ദം. ഓ, നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ തന്നെ നെൽസൺ. എടാ സഹായിയേ, എടാ ഇവിടെ വാടാ, എന്തേലും പറഞ്ഞ അവിടെ ഇരുന്നോണം, കുണു 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 കുണാ അവിടെ ഇരുന്നോണം. അയ്യോ അപ്പം കിട്ടപ്പെട്ട് ഭയങ്കര കയ്യടിയാന്നല്ലോ, ഇങ്ങനെ അന്ന് വിളി അടിക്കാ അളിയ അടിയാ കയ്യേ. ആ സൂപ്പർ.